for people who are worried about the basic essentials for defense, for soldiers, for their guns, for their bulletproof jackets, for the bullets, for the carbines, and even for fighter aircraft. I want to tell that 10 years of Indian defense history recorded nil purchases. Sir, 10 years were lost. After 2014, rapidly we had to buy from pin to aircraft, everything. ഇത് ഞാൻ പറഞ്ഞതല്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണിത്. ബജറ്റ് വിഹിതത്തിൽ പ്രതിരോധ ചെലവുകൾ പ്രതിരോധ വകുപ്പിന് വേണ്ടിയിട്ടുള്ള വിഹിതത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ച വന്നപ്പോൾ ആ ചർച്ചയെ പ്രതിരോധിച്ചുകൊണ്ടാണ് മന്ത്രി ഈ വിഷയങ്ങൾ അവിടെ എടുത്തിട്ടത്. ശരിയാണ്, മുട്ടുസൂചി മുതൽ എയർക്രാഫ്റ്റ് വരെ വാങ്ങിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. ആ ഗതികേടിലേക്ക് എത്തി. 2014 ശേഷമാണ് ഇതെല്ലാം വാങ്ങാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത്. കാരണം 2004 തൊട്ടുള്ള 2014 വരെയുള്ള മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു മുട്ടുസൂചി പോലും വാങ്ങിയിരുന്നില്ല എന്നതാണ് സത്യം. ഈ വിഷയത്തെക്കുറിച്ച് ഇതിനും ഏതാനും നാളുകൾക്ക് മുമ്പ് നാരദ ന്യൂസ് സംസാരിച്ചിരുന്നതാണ്. സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലൊരു കഥയുണ്ട്, ഒരു മർമാണി വിദഗ്ധൻ്റെ കഥയുണ്ട്. മർമാണി വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടു ചികിത്സയൊക്കെ നടത്തുന്ന സിദ്ധവൈദ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രയോഗമാണ്. മർമാണി വിദഗ്ധൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ആദ്യരാത്രിയിൽ ഇയാൾക്ക് ഭാര്യയെ എവിടെയും തൊടാൻ പറ്റുന്നില്ല. കാരണം എവിടെ തൊടാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം മർമ്മമാണ്. അങ്ങനെ മർമ്മം നോക്കി സ്പർശിക്കാൻ കഴിയാത്ത, സ്നേഹം പങ്കിടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ മർമാണി വിദഗ്ധൻ്റെ ആ ദയനീയാവസ്ഥയെക്കുറിച്ചാണ് കഥയുള്ളത്. ഏറെക്കുറെ ഒരു മർമാണി വിദഗ്ധൻ്റെ അതേ മാനസികാവസ്ഥയിലൂടെയാണ് എ കെ ആൻ്റണി എന്ന് പറയുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രി ഇന്ത്യൻ സൈന്യത്തെ, ഇന്ത്യൻ പ്രതിരോധ സേനയെ നയിച്ചുകൊണ്ടുപോയത്. ഇന്ത്യൻ സൈന്യത്തെ കുറേ പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു പതിറ്റാണ്ട് കാലം അതിനെ നിശ്ചലമാക്കിയിട്ടു, ഒരു രീതിയിലും സാങ്കേതികമായി അപ്ഡേറ്റ് ചെയ്യാതെ. ആ വിഷയത്തെക്കുറിച്ച് നാരദ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ മാത്യു സാമുവൽ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഏകദേശം 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. എ കെ ആൻ്റണിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രതിരോധ വകുപ്പിനെ കൊണ്ടുപോയി കുളമാക്കി എന്ന് തന്നെ മാത്യു സാമുവൽ വളരെ ലിറ്ററലി പറഞ്ഞിരുന്നു. ആ വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം, അതിനുശേഷം വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഇതിന്റെ പ്രശ്നം ഒന്ന് പറയാം. ഇപ്പം ഈ തെഹൽക്കയുമായിട്ട് ബന്ധപ്പെട്ട് പല ലെഫ്റ്റനന്റ് ജനറൽമാരുടെ കോർട്ട് മാർഷൽ ഞാൻ പോകാറുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ഇവര് ഈ പ്രിസൈഡിംഗ് ഓഫീസറിലെ ലെഫ്റ്റനന്റ് ജനറൽസ് ആണ്. അപ്പൊ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലായത് ആ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്ക് അത് ഈ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം എല്ലാ അപ്ഗ്രഡേഷൻ ചെയ്യണം, ഒരു പുല്ലും നടത്തിയില്ല ഈ മനുഷ്യൻ, ഇതെല്ലാം തുരുമ്പിടിച്ച്. കാരണം അപ്ഗ്രേഡ് ചെയ്യാതിന്റെ പേരിൽ എന്താ ഈ പറയുന്ന പാകിസ്ഥാനിൽ നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോഴും ഈ പറയുന്ന ഈ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് ഏതെങ്കിലും രാജ്യം ഇന്ത്യയിൽ കയറുവാണെങ്കിൽ ഡൽഹി വരെ കയറി വന്നേനെ, സത്യമായിട്ട് കയറി വന്നേനെ. കാരണം ഇയാൾ തീരുമാനം എടുക്കത്തില്ല, അയാൾക്ക് വേറൊന്നും വിഷയമല്ല. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി എന്ന് പറയുന്ന ഏറ്റവും വലിയ ബജറ്റ് ഉള്ള സംഭവം ഇവിടുത്തെ മലയാള പത്രം എഴുതിയേക്കാട്ടെ, എ കെ ആന്റണി രമേശ് ചെന്നിത്തലയുടെ കോട്ടിട്ടാണ് ലഡാക്കിൽ പോയത്. ജസ്റ്റ് ഇമാജിൻ, അയാളുടെ കോട്ട് കടം വാങ്ങിയിട്ട് അത് ആ കോട്ട് എനിക്ക് ചേരുവെന്ന് അതൊക്കെ ഇവിടുത്തെ പത്രങ്ങളിലെ വലിയ വാർത്തയാണ്. ഇന്ത്യൻ ലാളിത്യത്തിന്റെ പ്രതീകം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ആലോചിച്ച് നോക്കണം. സാക്ഷാൽ എ കെ ആന്റണി ഡൽഹിയിലെ രാഷ്ട്രീയ ജീവിതമൊക്കെ മതിയാക്കി കേരളത്തിലേക്ക് വരുന്നു. 7 വർഷം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, എത്രയോ വർഷക്കാലം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം നിയന്ത്രിക്കുന്ന, അതായത് കൊളമാക്കിയ ഒരു മഹാനായ വിധി. എന്തുവായിരുന്നു എ കെ ആന്റണി ഈ പറയുന്ന ഇന്ത്യക്കും കോൺഗ്രസ് പാർട്ടിക്കും ഈ സംഭാവന ചെയ്തത്? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്? വ്യക്തമായിട്ട് പറയാൻ, എനിക്ക് ഡിഫൻസ് ബീറ്റ് ഉണ്ടായിരുന്ന ഒരു ജേർണലിസ്റ്റാണ് ഞാൻ. ഡിഫൻസിനെ പറ്റിയാണ് ഓപ്പറേഷൻ വെസ്റ്റേൺ തെഹൽക്ക എക്സ്പോസ് കൊണ്ടുവരുന്നത്. എനിക്ക് ഡിഫൻസിലെ പല സീനിയർ ഓഫീസേഴ്സിനെ നേരിട്ടറിയാം. ഇന്ത്യൻ ഡിഫൻസിനെ ഇതേപോലെ നശിപ്പിച്ച ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. സത്യം, തുരുമ്പെടുക്കുന്ന സാധനങ്ങളെടുത്ത് അതെടുത്ത് പ്രാക്ടീസ് ചെയ്യാനും അതിന് തയ്യാറായിക്കൊള്ളാനും പറഞ്ഞ ഒരേ ഒരു മന്ത്രി. കാരണം അത്രമാത്രം കഴിവും കഴിവില്ലാത്തൊരു മനുഷ്യനായിരുന്നു എ കെ ആന്റണി.
കേരളത്തിലെ പത്രക്കാർ ഉണ്ടാക്കിയെടുത്ത ബിംബം ഒരു യൂസ്ലെസ്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്ത് കഴിവാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് നേടിക്കൊടുത്തത്, കോൺഗ്രസ് പാർട്ടിയെ നയിച്ചത്? ആ കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് നശിപ്പിച്ച് ഈ പരുവത്തിലാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എ കെ ആൻ്റണിയാണ്. കാരണം ഈ പറയുന്ന കുടുംബത്തെ ചാരി നിന്ന് അവരുടെ അടുക്കളയിലെ ഒരു അടുക്കളക്കാരൻ രീതിയിലാണ് ഈ എ കെ ആൻ്റണി ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നിനും അഭിപ്രായമില്ല. എല്ലാം 10 ജനപത്ത് പറയട്ടെ, ഞാൻ കൂടെ നിൽക്കും. സത്യം പറയട്ടെ, ഈ പാർട്ടിയെ ദ്രോഹിക്കുക മാത്രമല്ല ഇന്ത്യയെ ദ്രോഹിച്ച ഈ ബിംബം, ഇദ്ദേഹം അഴിമതിക്കാരനൊന്നുമല്ല സത്യം, പക്ഷെ ഒരു കഴിവുമില്ല, ഒരു കേപ്പബിലിറ്റിയുമില്ല. നിങ്ങൾക്കറിയാമോ, മിറാഷ് 2000 വാങ്ങിയ ശേഷം അതിനടുപ്പിച്ചാണ് നമ്മൾ സുക്കോയ് 30 MK വാങ്ങുന്നത്. ഒരു 10-25 വർഷം 10-30 വർഷം ഈ സാധനം അപ്ഗ്രേഡ് ചെയ്തില്ല. അതിനുശേഷം 4th generation ഫൈറ്റേഴ്സ് വരുന്നു, ഇപ്പോൾ 5th generation ഫൈറ്റേഴ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെ എത്തി നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ്? കാരണം സ്പെയർ പാർട്സ് പോലും മേടിക്കുവാൻ ഇയാൾ അനുവദിക്കത്തില്ല, അത്ര വിഡ്ഢിയായിരുന്നു ഇയാൾ. അതേപോലെ ഈ ബൊഫോഴ്സിന് ശേഷം ഗൺ വാങ്ങിയിട്ടില്ല. അവസാനം മോദി സർക്കാർ വന്ന ശേഷമാണ് ഗൺ എമർജൻസി ആയിട്ട് വാങ്ങുന്നത്. അതേപോലെ നമ്മൾ റൈഫിൾ, അത് ഇൻസാസ് എന്ന് പറഞ്ഞ സാധനം, അത് 25 വർഷം പഴയതാണ്. ഇത് മുഖാന്തരം, അതായത് എക്യുപ്മെൻറ്റ്സ് മുഖാന്തരം, നമ്മുടെ എത്രയോ സൈനികർ മരിച്ചുപോയി, അതിനുപോലും തീരുമാനമെടുത്തില്ല. അതും ഈ ഇടയ്ക്കാണ് ഉണ്ടാവുന്നത്, പുതിയ AK-201, AK-203. അതായത് നിങ്ങളീ കുട്ടിയാഘോഷിക്കുന്നില്ലേ മലയാളികളെ, എ കെ ആൻ്റണി ഏതാണ്ട് വലിയ സംഭവമാണ്, ഒരു യൂസ്ലെസ് ഇഡിയറ്റ്. അതെ, പേടിയായിരുന്നു ഈ മർമാണിക്ക്. അഴിമതിയുടെ കറ തൻ്റെ കയ്യിൽ പുരളരുത് എന്ന ആഗ്രഹമൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിയാണ്, അതൊക്കെ അംഗീകരിക്കുന്നു. കാരണം സ്വയം വിശുദ്ധനായി പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഒരു പുണ്യവാളനാണ് അദ്ദേഹം. പക്ഷേ അത്ര വലിയ വിശുദ്ധനാണെങ്കിൽ കൂടെ നിൽക്കുന്നവർ കക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല? ഇദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ, ഇന്ത്യൻ ക്യാബിനറ്റിൽ അംഗമായിരിക്കുമ്പോൾ, മന്ത്രിസഭയിലെ രണ്ടാമനായി നിൽക്കുമ്പോഴാണ് 2G spectrum അഴിമതി വരുന്നത്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഡി രാജ ഉൾപ്പെടെയുള്ള DMK മന്ത്രിമാരാണ് അതിന് നേതൃത്വം നൽകിയത്. 178,000 കോടി രൂപയായിരുന്നു അന്ന് കുംഭകോണം നടത്തിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ഏതാണെന്ന് ചോദിച്ചാൽ 2G spectrum അഴിമതി തന്നെയാണ്. ഭരണതലത്തിൽ നടന്ന വലിയ ഗൂഢാലോചനകൾ, വലിയ പങ്കുവെക്കലുകൾ, എന്തുകൊണ്ട് എ കെ ആൻ്റണി ഒരു അക്ഷരം മിണ്ടിയില്ല, എന്തുകൊണ്ട് ഇത്തരം കള്ളന്മാരുള്ളൊരു മന്ത്രിസഭയിൽ ഞാൻ തുടരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗിന് രാജിക്കത്ത് കൊടുത്തിട്ടില്ല, DMK UPയുടെ ഭാഗമായി നിൽക്കുകയാണ്, ഇയാളൊരു അക്ഷരം മിണ്ടിയില്ല, ഭാഷ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്താ ചെയ്തത്? കേരളത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ അംഗമായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ കച്ചവടം പച്ചയ്ക്ക് നടത്തിയപ്പോൾ, സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല. ക്യാബിനറ്റിൻ്റെ ചീഫാണ്, ലീഡറാണ്, അത് പറയാത്ത ആളാണ് പിന്നെ ആദർശത്തിൻ്റെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാതിരി തോന്നിയാസം കാട്ടിക്കൂട്ടി വെച്ചത്. എന്തിനേറെ, മദാമ്മയുടെ മരുമകൻ റോബർട്ട് വാദ്ര ഒരുപാട് അഴിമതി കേസുകളിൽ അദ്ദേഹം പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വിഷയത്തിൽ പോലും അതേ റോബർട്ട് വാദ്രയെ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അമേത്തിയിൽ നോമിനേഷൻ കൊടുക്കാൻ പോയതിൽ ഇയാൾ കോൺഗ്രസിൻ്റെ വലിയ ദേശീയ സംഭവമാണല്ലോ, ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ, പ്രതിഷേധിച്ചിട്ടില്ലല്ലോ, ഞാനെന്ന ഈ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇദ്ദേഹം രാജിവെക്കും ഇടയ്ക്ക് ആദർശത്തിൻ്റെ പേര് പറഞ്ഞ്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെച്ചാൽ നേരെ അപ്പം അങ്ങോട്ട് വണ്ടി കയറും, എന്നിട്ട് അവിടെ പോയിട്ട് കേന്ദ്ര ക്യാബിനറ്റിൽ ഉയർന്ന പദവിയിൽ വരും. അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് വിമാനം കയറി ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും, എന്നിട്ട് ഇവിടെ മുഖ്യമന്ത്രിയാവും. ഇതാണ് സ്ഥിതി, ഇതാണ് ആദർശം. ഓരോ ദിവസവും നമ്മുടെ ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കരണത്തിന് സൈന്യത്തെ വിധേയമാക്കേണ്ടതുണ്ട്, അത്യന്താധുനികമായ ഉപകരണങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അത് വെറുതെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകാൻ ഉള്ളതല്ല. സൈന്യത്തിന് ഉപകരണം മേടിക്കാമെന്ന് പറഞ്ഞാൽ കുറേ തോക്ക് മേടിക്കുക, പോയിട്ട് വെടിവെക്കുക എന്നുള്ള ചിന്തയാവരുത്. അതിനപ്പുറത്ത് പ്രകൃതി ദുരന്തങ്ങളിൽ, മറ്റപകടങ്ങളിൽ ഒക്കെ സൈന്യത്തിൻ്റെ സേവനം ആവശ്യമുണ്ട്, സൈന്യത്തിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതാ, പ്രളയം വന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ്. സൈന്യത്തിൻ്റെ സേവനം, അവരുടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഒക്കെ നമ്മൾ കൺമുമ്പിൽ കണ്ടതാണ്. നമ്മൾ അതിനപ്പുറത്തേക്കൊരു തെളിവ് ആവശ്യമില്ല. എന്തിനേറെ, ഏകദേശം 1 മാസം മുമ്പാണ് മലമ്പുഴയിലൊരു ചെറുപ്പക്കാരൻ, ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, മലയിടുക്കിൽ കുടുങ്ങിയത്. സൈന്യത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു രക്ഷാപ്രവർത്തനത്തിന്. നേപ്പാളിലെ ഭൂകമ്പത്തിൽ ഉപയോഗിച്ചു. പറഞ്ഞു വരുന്നത് ഇത് യുദ്ധം ഉണ്ടാകുമ്പോൾ മാത്രം പ്രയോഗിക്കാനുള്ളതല്ല, ആ സൈന്യത്തെയാണ് നിർജ്ജീവമാക്കി നിഷ്ക്രിയമാക്കിയിട്ടത്. നമ്മുടെ സൈന്യം, സേന വളരെ ധീരതയുള്ള ഒരു സേന തന്നെയാണ്. ജീവൻ പണയം വെച്ച് നാട് കാക്കുന്നവരാണ്.
ഏത് ദൗത്യ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നവരാണ്. പക്ഷേ അവരെ നയിക്കേണ്ടത് അതേപോലെ ധീരതയും ആർജവവും ശങ്കൂറ്റവുമുള്ള നേതാക്കന്മാർ തന്നെയാണ്, രാഷ്ട്രീയ നേതാക്കന്മാർ. അത്രക്കാരെ മാത്രമേ, തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ളവരെ മാത്രമേ ഈ സ്ഥാനത്ത്, പ്രത്യേകിച്ചും പ്രതിരോധ വകുപ്പ് പോലെയുള്ള വകുപ്പുകളിൽ ക്യാബിനറ്റ് മന്ത്രിമാരാക്കാൻ പാടുകയുള്ളൂ. ഇത് അങ്ങേയറ്റം നിഷ്ക്രിയനും നിർഗുണ പരബ്രഹ്മനുമായ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ? 2014 തൊട്ട് എല്ലാ ഉപകരണങ്ങളും പുതിയതായിട്ട് മേടിക്കണം. അതാണ് നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ പറഞ്ഞത്. മൊട്ടു സൂചി തൊട്ട് എയർക്രാഫ്റ്റ് വരെ മേടിക്കണം. ഒരു കുന്തവും മേടിച്ചില്ല 10 വർഷം. ഇന്ത്യയുടെ 10 വർഷം നശിപ്പിച്ചു കളഞ്ഞു. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, മോട്ടറിൽ വെള്ളം അടിക്കുന്നതിന് പകരം കപ്പിയും കയറെടുത്ത് വെള്ളം കോരണം എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ നിന്ന് കഴിഞ്ഞാൽ നടക്കുമോ കാര്യങ്ങൾ? അല്ലെങ്കിൽ അരകല്ലിൽ ഇപ്പോഴും അരയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? മിക്സി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല മനുഷ്യന്. അത്ര ഒരു കാലഘട്ടത്തിലാണ് ഒരു സൈന്യത്തിൻ്റെ സാങ്കേതിക വിദ്യ പോലും പുതുക്കുന്നതിൽ, കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിൽ 10 വർഷം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട 10 വർഷങ്ങൾ കൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇത്രയധികം സംഖ്യ ബജറ്റിലും വിഹിതമായി മാറ്റിവെക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടത്. നഷ്ടപ്പെടുത്തിയത്, 10 വർഷം നഷ്ടപ്പെടുത്തിയതിന് ഒരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ, അത് AK ആൻ്റണിയാണ്. AK ആൻ്റണിയെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തിയതിന് ഒരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ, അത് സോണിയാഗാന്ധിയാണ്.